ഹായ് അബോരീകോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് കോവിഡ് കാലത്ത് പ്രവാസികളെ സഹായിച്ചത്. കെ എം സി സി മാത്രമാണ്, ഇടതുപക്ഷ സംഘടനകളൊക്കെ എവിടെ പോയി? വലിയ ചോദ്യമായിരുന്നു മുസ്ലിം ലീഗുകാരുടെ. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സംഘടനകൾ നല്ല രീതിയിൽ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകളുമായാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഗൾഫ് നാടുകൾ മാത്രമാണ് അല്ലെങ്കിൽ കേവലം യു എ ഇ മാത്രമാണ് പ്രവാസ ലോകമെന്ന് തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗുകാരോട്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മലയാളികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രവാസ ലോകം എന്താണ് എന്ന കേവല ബോധമെങ്കിലും ആദ്യം ഉണ്ടാവുക, എന്നിട്ട് വേണം തള്ളി മറിക്കാൻ എന്നാണ് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്തെത്തിയ മുസ്ലിം ലീഗുകാരായ മുഴുവൻ ആളുകളും അണിനിരക്കുന്നത് കെ എം സി സി എന്ന് പറയുന്ന ഒറ്റ സംഘടനയുടെ കീഴിലായതുകൊണ്ട് നിങ്ങൾക്കത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നു. അത് കേവലം മുസ്ലിം ലീഗിന് വോട്ടുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ സംഘടനകളൊന്നും ഒന്നും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആർത്ത് വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രമേൽ വലിയ പച്ച നുണ പച്ചക്കളവ് വിളിച്ചു പറയുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് നാടുകൾ മാത്രമല്ല പ്രവാസികൾ താമസിക്കുന്നത് എന്ന്, പ്രവാസികൾ എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ആളായാലും അയാൾ പ്രവാസിയാണ്. അവിടങ്ങളിലൊക്കെ കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ സംഘടനകളുണ്ട്. ആ സംഘടനകൾ പല പേരുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ സംഘടനകൾ അത്രയും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകളാണ് എന്നതും വലിയൊരു യാഥാർത്ഥ്യമാണ്. യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഗൾഫ് നാടുകളിലായാലും ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും മലയാളികളായ വലിയൊരു വിഭാഗം താമസിക്കുന്ന ഏത് രാജ്യങ്ങളിലായാലും അവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകൾ ഈ കോവിഡ് കാലത്ത് നടത്തിയ മഹത്തായ പ്രവർത്തനങ്ങളുടെ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് മാൾട്ട എന്ന് പറയുന്ന 500,000 വരുന്ന മനുഷ്യർ മാത്രം താമസിക്കുന്ന യൂറോപ്പിലെ ഒരു കുഞ്ഞൻ രാജ്യത്തെ യുവധാര എന്ന് പറയുന്ന മലയാളി പ്രവാസി സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് വിലയിരുത്താം. അതിജീവിക്കുന്ന കേരളത്തിന് മാൾട്ടയിലെ മലയാളികളുടെ സ്നേഹ സമ്മാനമായി യുവധാര മാൾട്ട 1,00,000 രൂപ ആദ്യ ഗഡുവായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ശേഷം പിന്നീടും നിരവധി തവണ ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായമെത്തിക്കാനും അവിടെയുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവരുടെ കൂടെ നിൽക്കാനും യുവധാര മാൾട്ട എന്ന് പറയുന്ന പ്രവാസി സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ലിങ്ക്, ഞാൻ ഈ പറയുന്ന വാർത്തകളുടെയൊക്കെ മുഴുവൻ വാർത്തകളുടെയും ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അതിന്റെയൊക്കെ തെളിവുകൾ കണ്ടെത്താവുന്നതാണ്. മസ്കറ്റിലെ ഒമാനിലെ കൈരളി എന്ന് പറയുന്ന പ്രവാസി സംഘടന, അവർ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒമാനിലെ കൈരളി പ്രവർത്തകർ സേവന പാതയിലാണ്. 3,500 ഭക്ഷ്യ കിറ്റുകളാണ് ഈ കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ റൂമുകളിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനു പുറമെ വൈദ്യസഹായം വേണ്ടി വന്ന നിരവധി പേർക്കാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ സമീപിച്ച് ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന നിരവധി പേർക്കാവട്ടെ കൗൺസിലിംഗിനായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ പ്രത്യേക ടീം തന്നെ രൂപീകരിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടനുഭവിച്ച മറ്റൊന്നായിരുന്നു മരുന്നിന്റെ ആവശ്യകത. അതാവട്ടെ, മസ്കറ്റിലെ പല ഭാഗങ്ങളിലായി ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആവശ്യമുള്ളവരിൽ എത്തിക്കാനും സാധിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത പ്രവർത്തനവുമായി മസ്കറ്റിലെ കൈരളി പ്രവർത്തകർ കർമ്മ നിരതരാണ്. കോവിഡ് കാലത്തെ ഈ മനുഷ്യത്വപരമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൈരളി പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ഇതോടൊപ്പം നേരുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തർ സംസ്കൃതി എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടനയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ,
ഹെൽപ്പ് ലൈൻ ആണ് ഇവർ രൂപീകരിച്ചിട്ടുള്ളത്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായമായി അരിയും പലതരക്ക് സാധനങ്ങളും അടങ്ങുന്ന കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നു. ഇതിനകം 5000-ലധികം പേർക്കാണ് ഇവരുടെ കീഴിൽ, അതായത് ഈ പറയുന്ന സംസ്കൃതി എന്ന് പറയുന്ന ടീമിന്റെ കീഴിൽ, ഖത്തർ സംസ്കൃതി എന്ന് പറയുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പ്രവാസി സംഘടനയുടെ കീഴിൽ എത്തിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടിൽ നിന്ന് വിസിറ്റിനെത്തിയവർക്കും ഹെൽത്ത് കാർഡ് ഇല്ലാത്തവർക്കും 100-ക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിച്ചു നൽകാനും അതുപോലെ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഖത്തർ സംസ്കൃതി പ്രവർത്തനങ്ങൾ. 25-ഓളം വരുന്ന സംസ്കൃതി വോളണ്ടിയർമാരുടെ സജീവ സാന്നിധ്യം ഇതിനായി അവർ ഉറപ്പു വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഖത്തർ സംസ്കൃതിയുടെ വാർത്ത നമുക്ക് ലഭിക്കുന്നത്. ഇനി കുവൈറ്റിലെ കല സാംസ്കാരിക വേദിയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരിതമുഖത്ത് പ്രവാസികൾക്ക് താങ്ങും തണലുമായി കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കല സാംസ്കാരിക വേദി കുവൈറ്റിന്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. നിരവധി ആളുകൾക്കാണ് വലിയ രീതിയിലുള്ള സഹായം എത്തിച്ചു കൊടുക്കാൻ കുവൈറ്റിലെ കല സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനക്കും കഴിഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നവോദയ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇടതുപക്ഷ പ്രവാസി സംഘടനകളുടെ പ്രവർത്തനങ്ങളാണ്. അതിൽ നവോദയ വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രവാസി സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. COVID-19 വലിയ രീതിയിലുള്ള ഭീതി പരത്തുന്ന ഈ സമയത്ത് വലിയ രീതിയിൽ ആളുകൾക്ക് സാധാരണക്കാരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നവോദയ വിക്ടോറിയയുടെ ഭാഗമായി നടക്കുന്ന വലിയ രീതിയിലുള്ള ദുരിതാശ്വാസ കിറ്റുകളാണ് നവോദയ വിക്ടോറിയ വിതരണം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബ്രിസ്ബണിലെ നവോദയ ഓസ്ട്രേലിയ ബ്രിസ്ബൺ സാമ്പത്തിക സഹായമാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അവർ എത്തിച്ചു കൊടുത്തു എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ തെളിവുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നവോദയ ബ്രിസ്ബൺ ഇതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ രീതിയിൽ ഭക്ഷണ കിറ്റ് വിതരണവും ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അതുപോലെ തന്നെ നവോദയ ഓസ്ട്രേലിയ നവോദയ പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ രീതിയിൽ ദുരിതമനുഭവിക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് നവോദയ ഓസ്ട്രേലിയ വെസ്റ്റേൺ ഓസ്ട്രേലിയ കമ്മിറ്റിയുടെ 1-ഘട്ട സഹായമായി ഗ്രോസറി ക്രിറ്റ് വിതരണം അവർ നൽകുകയാണ്. സഹായം ആവശ്യമായ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ വലിയ രീതിയിൽ അതിന്റെ പ്രചാരണം നടത്തുകയും വിവിധ മലയാളി സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ മുന്നിലുണ്ടായിരുന്നത് പെർത്തിലെ ഓസ്ട്രേലിയ നവോദയ ടീമിന്റെ വളണ്ടിയർമാരായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നവോദയ ഓസ്ട്രേലിയയെ കുറിച്ച് മനോരമയിൽ വന്ന വാർത്തയും ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അയർലാൻഡിലെ കാന്തി എന്ന് പറയുന്ന ക്രാന്തി അയർലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രവാസി സംഘടന, ലോകം മുഴുവൻ കൊറോണ പടരുന്ന സാഹചര്യത്തിൽ അയർലാൻഡിലും അതിവേഗം കൊറോണ പടരുകയാണ്. ലോക്ഡൌൺ കാലത്തെ തൊഴിലില്ലായ്മ, വേതനം, റെന്റ് സംബന്ധിച്ച കാര്യങ്ങൾ, വിസ സംബന്ധിച്ച കാര്യങ്ങൾ തുടങ്ങിയ ലീഗൽ സംശയങ്ങൾ ഉള്ളവരെയും ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രവാസികളെയും നാട്ടിലുള്ള ബന്ധുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ആത്സഹായം ആവശ്യമുള്ളവരെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എല്ലാ തരത്തിലും സഹായം ചെയ്യാൻ ഈ പറയുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രാന്തി അയർലാൻഡ് എന്ന് പറയുന്ന സംഘടനക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ UKയിൽ പ്രവർത്തിക്കുന്ന സമീക്ഷ എന്ന് പറയുന്ന സംഘടന സാമ്പത്തിക സഹായമടക്കം സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള സഹായവും ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെയുള്ള പ്രവാസികൾക്ക്, മലയാളി സുഹൃത്തുക്കൾക്ക് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ UKയിലെ സമീക്ഷ എന്ന് പറയുന്ന സംഘടനയും സന്നദ്ധമായി മുന്നോട്ട് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ സൗദി ജിദ്ദ നവോദയ എന്ന് പറയുന്ന നവോദയ ജിദ്ദ സൗദിയിൽ
വലിയ രീതിയിലുള്ള സഹായമാണ് ജിദ്ദ നവോദയ ചെയ്തത് അതിന്റെ പിന്നെ വീഡിയോകളാണ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൗദിയിലെ തന്നെ യാംബു നവോദയ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നവോദയ മദീന വലിയ രീതിയിലുള്ള സഹായമാണ് ഭക്ഷണ കിറ്റ് വിതരണവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും അടക്കം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായമാണ് നവോദയ മദീനയും നൽകിയിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജല ജിസാൻ എന്ന് പറയുന്ന പിന്നെ ജല ജിസാൻ പിന്നെ ജലയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ജല സാംസ്കാരിക വേദിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള പച്ചക്കറി കിറ്റ് വിതരണം അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളുടെ വിതരണമൊക്കെയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേളി റിയാദ് റിയാദിലെ കേളി സാംസ്കാരിക വേദിയുടെ ഭാഗമായി നടന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഇങ്ങനെ എവിടെ നോക്കിയാലും ലോകത്തിന്റെ ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും ഇനി സൗദി കിഴക്കൻ പ്രവിശ്യ നവോദയ നടത്തിയ പ്രവർത്തനങ്ങളിൽ ചിലത് നവോദയ റഹീമ ടാസ്ക് ഫോഴ്സ് നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നവോദയ കത്തീഫ് ഏരിയ നവോദയ ഡൽഹി ഏരിയ നവോദയ ദമാം ടൗൺ ജുബൈൽ മേഖല തുംബ ഏരിയ കൊബാർ ഏരിയ മുബാറസ് ഏരിയ റാക്ക ഏരിയ ഇങ്ങനെ സൗദിയിലെ നിരവധിയായിട്ടുള്ള ഏരിയ കമ്മിറ്റികൾക്ക് കീഴിൽ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ നവോദയ റഹീമ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യു എയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഓർമ്മ പ്രവർത്തകന് ദുബായ് പോലീസിന്റെ ആദരം ലഭിക്കുന്ന അവസ്ഥ വരെയുണ്ടായി അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഭക്ഷണ വിതരണം അതുപോലെ തന്നെ കൊറോണ കാലത്ത് ബ്ലഡ് ഡൊണേഷൻ വളണ്ടിയർ പ്രവർത്തനം കൊറോണ കാലത്ത് കുഞ്ഞുമക്കൾക്കുള്ള മലയാളി മിഷൻ പ്രോഗ്രാം IMCC ഷാർജ അതായത് INL പ്രവാസി സംഘടന നടത്തിയ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ IMCC ദുബായ് സംഘടനയുടെ രീതിയിൽ INL തന്നെ പിന്നെ സംഘടനയായിട്ടുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള IMCC ദുബായിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഷാർജയിലെ മാസ് എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അബുദാബി കേരള സോഷ്യൽ സെന്റർ KSE എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ KSEയുടെ ഭക്ഷണ കിറ്റ് വിതരണങ്ങൾ കേരള സോഷ്യൽ സെന്റർ KSEയുടെ പിന്നെ എന്താ പറയുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ബഹ്റൈനിലെ പ്രതിഭ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പ്രതിഭയുടെ രക്തദാനം അത് ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ KMCC ലോകത്ത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് മത്സരിക്കാൻ നിന്നാൽ നിങ്ങൾ അതിന്റെ 10% പോലും എത്തില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ 50% പ്രവർത്തനവും 50% തള്ളുമാണ് നിങ്ങൾ അതല്ലാതെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നാൽ ഇടതുപക്ഷം ഇതൊന്നും ഞങ്ങൾ ഇത്ര വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്ന കാര്യമായിരുന്നില്ല കോവിഡ് പ്രതിരോധത്തിന്റെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നതായിരുന്നു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകളുടെ ഈ ലോകത്തിന്റെ മുഴുവൻ കേന്ദ്രങ്ങളിലുമുള്ള മലയാളികളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എന്നാൽ നിങ്ങളിപ്പോ വലിയ രീതിയിൽ ഞങ്ങളെ അങ്ങ് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുമ്പോ അതങ്ങ് സഹിച്ചു പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇതിവിടെ പറയേണ്ടി വന്നതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ചെയ്തിട്ടില്ലെന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാനുള്ള തെളിവുകളുള്ള ലിങ്കാണ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ഈ പ്രവർത്തനങ്ങളൊക്കെ ഇടതുപക്ഷ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടന്നതാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധത കാണിച്ച ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ പ്രവാസി സംഘടനകളുടെ സാംസ്കാരിക സംഘടനകളുടെ മുഴുവൻ പ്രവർത്തകരെയും ഹൃദയത്തോട് ചേർത്തുപിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു വരും നാളുകളിലും കൃത്യമായി മനുഷ്യത്വപരമായി ഇടപെടലുകൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ